ഒരു അഞ്ചാറ് കൊല്ലം മുമ്പാണെന്ന് തോന്നുന്നു പൃഥ്വിരാജിന്റെ ഒരു ചിത്രം ഞാൻ തിയേറ്ററിൽ പോയി കാണാൻ അന്നവിടെ സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ പൃഥ്വിരാജ് ഡയലോഗ് പറയാൻ തുടങ്ങുമ്പോൾ കൂവും ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞ് കൂവിയാൽ ശരി അയാളത് പറഞ്ഞത് ശരിയായില്ല ഇത് ഡയലോഗ് പറയാൻ തുടങ്ങുമ്പോൾ കൂവിയാൽ നീ പറയണ്ട ഇവിടെ അതാണ് പൃഥ്വിരാജ് ഭയങ്കര ബോൾഡായ ഒരു ചെറുപ്പക്കാരനാണ് പൃഥ്വിരാജ് എല്ലാ അഭിപ്രായങ്ങൾ ഓപ്പണായിട്ടില്ല അത്ഭുതദ്വീപിന്റെ സമയത്ത് സത്യത്തിൽ പൃഥ്വിരാജിനെതിരെ ഒരു വിലക്കുണ്ടായിരുന്നു പൃഥ്വിരാജ് അഭിനയിക്കുന്ന പടത്തിൽ മറ്റു നടന്മാരൊന്നും അഭിനയിക്കരുത് എങ്ങോട്ടാ ഇനി ഇവിടെ കണ്ടുപോരുന്നത് അന്നേ നിന്നോട് ഞാൻ പറഞ്ഞതാ എന്നിട്ടും കെട്ടിയെടുത്തു എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന ഇത് ജീവിത തോറ്റു കൊടുക്കരുത് ജയിച്ചു കാണിച്ചു കൊടുക്കണം He is going to be on the top. ഇവിടെ ആരാ ഷാജി എന്താ വെച്ചു എന്താ കാര്യം അത് ഞാൻ ഷാജിയോട് പറഞ്ഞോളാം എങ്കിൽ പറ മോനെ ഞാനാ ഷാജി നിന്നോടല്ലടാ പറയാൻ പറഞ്ഞേ സാറിനെ ഞാൻ ഇന്നലെ ചവിട്ടിക്കൂട്ടിയതാണ് വിഷയമെങ്കിൽ നമുക്ക് നിന്ന് തല്ലി നോക്കാം എന്നാ എനിക്കിട്ട് എന്തെങ്കിലും പണിയുന്നതിന് മുമ്പ് കോട്ടയ്ക്കൽ ആര്യ വൈദ്യശാലയിൽ ഒരു മുറി കൂടി പറഞ്ഞേക്കണം സാർ താമസിപ്പിക്കലോ പോയിട്ട് പിന്നെ അതുവരെ കാത്തിരിക്കണോ ഇവനെ പുളുത്തും ഒറ്റ ഓർമ്മത്തിന് ഇവിടെ കണ്ടുപോകുന്നത് പിടിച്ചു മാറ്റാൻ പോലീസുകാരുള്ള സ്ഥലം തന്നെ വേണോ സേഫ്റ്റിക്ക് ഈ കളി ഇന്നത്തെ കൊണ്ട് നിർത്തിക്കോ ഇതിനി കളിച്ചാൽ ആദ്യം വെട്ടുന്നത് നിന്റെ തലയായി എങ്കിൽ വെട്ടി വടിക്കണ കഴുവറണ മോനെ പൃഥ്വിരാജ് എന്ന് വെച്ചാൽ ഒവ്വൊരു ക്യാരക്ടറും അത്ര ഡിഫറെന്റ് വെറൈറ്റീസ് ഈസ് ട്രൈങ് ഈസ് എക്സ്പെരിമെന്റിംഗ് സച്ച് വണ്ടർഫുൾ വർക്ക് അതായത് പൃഥ്വിരാജിനെ സംബന്ധിച്ച് സിനിമയാണ് ബിക്കോസ് അവ്വളു അമേസിംഗ് ആണ് ആക്ടർ ഹി നോസ് ടെക്നിക്കലി കുറേ കാര്യങ്ങൾ അറിയാം സിനിമയുടെ എല്ലാ ഏരിയാസും എൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഏരിയ ഹീസ് ലൈക്ക് ആൻ എൻസൈക്ലോപീഡിയ ഇൻ എവറി സിംഗിൾ ഡിപ്പാർട്ട്മെന്റ് സ്വന്തം സിനിമയ്ക്ക് രൂപം നൽകുക എന്ന് പറയുന്നത് തന്നെയാണ് ഈ മാധ്യമത്തിലുള്ള ക്രിയേറ്റിവിറ്റിയുടെ ഹൈ പോയിന്റ് ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിന് കിട്ടാവുന്ന ഒരു ഡ്രീം ഡയറക്ടർ 90 സിനിമകൾ വളരെ ചെറുപ്പത്തെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം ഒരു റേഞ്ച് താങ്കൾക്ക് ഉണ്ടാവില്ല എന്നുള്ളൊരു പേടിയുണ്ടോ ഇല്ല അതിനുശേഷമാണ് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് എൻ്റെ റേഞ്ചിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് നല്ല ഡയറക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട് അതിൽ ഏറ്റവും മുമ്പിൽ കൊണ്ട് നിർത്താൻ പറ്റുന്ന ഒരാളാണ് പൃഥ്വിരാജ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു പക്ഷേ മലയാളത്തിലെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ അത്രയും ഒരു പക്വതയും ഒരു കൺവിക്ഷനും ക്ലാരിറ്റിയും ഉള്ള ഒരു ഡയറക്ടർ ഇരുന്ന് ഡയറക്ട് ചെയ്യുന്നു ലോക സിനിമയിൽ തന്നെ ഈ പ്രായത്തിൽ ഇത്രയും സിനിമ ചെയ്യുകയും ഇത്തരം പുരസ്കാരങ്ങൾ നേടുകയും എല്ലാവിധ എല്ലാ രീതിയിലുള്ള പ്രേക്ഷകരുടെ അംഗീകാരം നേടിയൊരു നടനുണ്ടാവും തോന്നുന്നില്ല